Hello friends, welcome back to Happy Kids and Moms. Nammala ini cheyan povuna recipe oru mappas aanu, fish mappas aanu cheyyunnathu. Appo nammal upayogikkunna meen pilopi ennu parayunna meen aanu. Oru pala sthalangalilum pala perilana ee meen ariyappedunnathu. Sila idangale pilopi, thilapia, silopia angane oru paadu perukalil idu ariyappedunnundu. Appo ee oru meen vechittu namukku engane fish mappas cheyyan nokkam. അപ്പോൾ മപ്പാസിന് വേണ്ടിയിട്ട് ആദ്യമായി ഞാനൊന്ന് ഫ്രൈ ചെയ്താണ് മപ്പാസ് ഉണ്ടാക്കുന്നത്. അതിന് അല്പം മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മുളക് പൊടി, സാധാരണ ചില്ലി പൗഡറും ഉപ്പും കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഞാൻ ഈ തിലോപ്പിയ എന്നൊക്കെ പറയുന്ന ആ മീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട്. അതുമേലേക്ക് നല്ല പോലെ പുരട്ടാം. ഒരു അര കിലോ കാണും അത്. അപ്പം അതിൻ്റെ ഒരു മൂന്ന് മീനാണ് ഞാൻ എടുത്തത്. ഒരെണ്ണം വലുതായതുകൊണ്ട് അതിനെ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാദ്യം നമുക്കിങ്ങനെ മാരിനേറ്റ് ചെയ്ത് കുറച്ച് നേരം വയ്ക്കുവാണേലും നല്ലതാണ്, വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ വറുത്താണ് മപ്പാസ് ചെയ്യുന്നത്. വറുക്കാതെയും ചെയ്താലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു പാത്രത്തിലേക്ക് ഈ മീനൊന്ന് ജസ്റ്റ് ഒത്തിരി ഹാർഡായിട്ട് നമ്മൾ വറുക്കരുത്, വളരെ സോഫ്റ്റായിട്ട് പെട്ടെന്ന് നമുക്ക് തിരിച്ചു മറിച്ചുവിട്ട് ഇതിനെ വറുത്തെടുക്കാം. ഈ ഒരു മീനൊക്കെ വറുത്ത് ചെയ്യുന്നത് തന്നെയാണ് നമുക്ക് നല്ലത്, കാരണം അതാണ് അതിൻ്റെ ടേസ്റ്റ്. അതേസമയം കരിമീനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ മപ്പാസ് വയ്ക്കുമ്പോൾ വറുക്കണമെന്നില്ല, വറുക്കാതെ തന്നെ ചെയ്യുമ്പോഴും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം മുരിഞ്ഞ് വരുമ്പോഴത്തേനും നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. പിന്നെ വറുത്ത് ചെയ്യുമ്പം പൊതുവേ ഫിഷ് മോളിക്കും മപ്പാസിനുമൊക്കെ വറുത്ത് ചെയ്യുമ്പോൾ പൊടിയാനുള്ള ചാൻസും കുറവാണ്. പൊടിയാതെ നമുക്ക് നന്നായി തന്നെ മീൻ കിട്ടും. മറക്കാതെ ചെയ്യുമ്പോൾ നമ്മൾ ഒത്തിരി സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ രണ്ട് വശവും മുരിഞ്ഞു കഴിയുമ്പോഴത്തേനും നമുക്ക് മീൻ കോരി മാറ്റാം, എടുത്ത് മാറ്റി വയ്ക്കാം. ഇതേ എണ്ണയിൽ തന്നെയാണ് ഞാൻ ഇനിയുള്ള സാധനങ്ങൾ വഴറ്റുന്നത്. കാരണം ഈ ഫിഷ് വറുത്ത എണ്ണയിൽ വറുക്കുമ്പം അടുത്ത സാധനങ്ങൾ വഴറ്റുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അതിനകത്തേക്ക് രണ്ട് വലിയ സവാളയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം പലർക്കും ഫിഷ് ഈ മപ്പാസും ഫിഷ് മോളിയും ഒരുപോലെ തന്നെ ചെയ്യുന്നവർ ഒത്തിരി ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ചിലർക്ക് മപ്പാസ് ചെയ്യുമ്പോൾ മുളക് പൊടി ഇടും, അതേസമയം ഫിഷ് മോളിക്ക് മുളക് പൊടി ഇടത്തില്ല, അത്രയൊക്കെ വ്യത്യാസമേ ഉള്ളൂ. പക്ഷേ ഇത് രണ്ടും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു രണ്ട് ഡിഷുകളാണ് കേട്ടോ. ഇനി നമുക്കൊരു വലിയ പീസ് ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതും ഒരു അഞ്ചാറ് ഗാർലിക്ക് വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് വഴറ്റി കൊടുക്കാം. ഇനി അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അല്ലെങ്കിൽ എരിവിന് ആവശ്യത്തിന്, കുരുമുളക് പൊടി അര ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി അല്പം കൂടുതൽ ചേർത്താലും കുഴപ്പമൊന്നുമില്ല, ഗരം മസാല വളരെ കുറച്ച് മതി, കാൽ ടീസ്പൂൺ അര ടീസ്പൂൺ മതി, കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇടാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫിഷ് മോളിയും ഫിഷ് മപ്പാസും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിഫറെൻ്റ് ടേസ്റ്റിലുള്ള രണ്ട് ഡിഷുകളാണ്. പലപ്പോഴും നമ്മൾ ഒരുപോലെ പലരും ചെയ്ത് കണ്ടിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ ഈ ഒരു ചാനലിൽ തന്നെ ഫിഷ് മോളി കാണിച്ചിട്ടുണ്ട്. നെയ്മീൻ വെച്ചിട്ടുള്ള നല്ലൊരു ഫിഷ് മോളിയാണ്, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് മോളി. അതെല്ലാവരും ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണം. അപ്പോൾ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു മൂന്നാല് പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഇനി അന്ന് ജസ്റ്റ് മൊരിഞ്ഞ് വരുമ്പം നമുക്ക് തേങ്ങാപ്പാലാണ്, അതായത് തേങ്ങയുടെ ഒന്നാം പാൽ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള പാലാണ് ഒരു പകുതി അതായത് ഒരു മുറി തേങ്ങ അല്ലെങ്കിൽ ഒരു പകുതി തേങ്ങ അതിൻ്റെ ഒന്നാം പാൽ മാത്രം മാറ്റി വെച്ചിട്ട് ബാക്കി രണ്ടാം പാലും മൂന്നാം പാലും കാണുമല്ലോ, അത് രണ്ടും കൂടെ ഞാനിതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുവാണ്. അര കിലോ മീനിന് ഒരു പകുതി തേങ്ങ, ചെറിയൊരു മുറി മതിയാവും. നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. അപ്പോൾ ഇതങ്ങ് തിളച്ച് വരുമ്പോഴത്തേനും നമുക്ക് മീനിട്ട് കൊടുക്കാം. അപ്പോൾ അത് അത്യാവശ്യം തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം.
അപ്പോൾ സാധാരണയായിട്ട് മപ്പാസിലൊന്നും അങ്ങനെ പുളി ഇടാറില്ല. തക്കാളിയുടെ പുളിയിലാണ് സാധാരണ മപ്പാസൊക്കെ ചെയ്യുന്നത്. പക്ഷേ അപൂർവം ചില സ്ഥലങ്ങളിൽ ഞാനിങ്ങനെ അല്പം പുളിയൊക്കെ, ഒരു ചെറിയ കഷ്ണം പുളിയൊക്കെ ഇട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് പുളി ഇടാതെ ചെയ്യുന്നതാണ് അതിൻ്റേതായ ഒരു നല്ല ടേസ്റ്റ് കിട്ടുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമുക്ക് പുളിക്ക് വേണ്ടി തക്കാളി ഇട്ട് കൊടുക്കാം. അത്യാവശ്യം മീഡിയം രണ്ട് തക്കാളിയാണ്. പിന്നെ ഞാൻ ഒരു അല്പം വിനീഗറും കൂടി അവസാനം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇനി മീൻ, ചിലർക്ക് മീനിൻ്റെ ഒരു ഡിഷ് എന്ന് പറയുമ്പോൾ ഒരു അല്പം പുളി ഇട്ടില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടുള്ളവരുണ്ട്. അപ്പം അങ്ങനെയുള്ളവരാണെങ്കിൽ ഒരു പൊടിക്കൊരു കഷ്ണം കുടംപുളി ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി ഇത് തിളയ്ക്കണം. മീൻ ഒത്തിരി വേകാനൊന്നുമില്ല, കാരണം ഈ മീനിന് പൊതുവേ വേവ് കുറവാണ്. തന്നെയുമല്ല നമ്മൾ വറുത്തതാണല്ലോ. അപ്പം മീനിട്ട് കഴിഞ്ഞ് നമുക്ക് ഒത്തിരി ഇളക്കാതിരിക്കുവാൻ നല്ലത്, കാരണം വലിയ പീസസ് ആകുമ്പം ഒത്തിരി ഇളക്കാതെ ഇങ്ങനെ നമ്മുടെ പാത്രത്തോടെ ചുറ്റിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. നമുക്കിതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ വിനാഗിരിയും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ആദ്യത്തെ പാല്, ഒന്നാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, തലപ്പാലെന്നൊക്കെ പറയുന്നത്, അതും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് തിളയ്ക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് തിളയ്ക്കുന്നത് പോലെ ഇങ്ങ് വരുമ്പോഴത്തേനും നമുക്ക് തീ ഓഫ് ചെയ്യാം. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫിഷ് മപ്പാസ്, ഞങ്ങളൊക്കെ പിലോപ്പി എന്നാണ് പറയുന്നത്, അപ്പം ആ പിലോപ്പി മീനിൻ്റെ ആ ഫിഷ് മപ്പാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു വലിയ തവി വെച്ച് വേണം ഇത് എടുക്കാനായിട്ട്, അല്ലെങ്കിൽ അത് പൊടിഞ്ഞു പോവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു രീതിയിൽ വളരെ ടേസ്റ്റിയാണ്, ബ്രെഡിനും അപ്പത്തിനും ഒക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഞങ്ങളുടെ ചാനൽ വാച്ച് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു.